ചൈനയിൽ വീണ്ടുമുണ്ടായ കോവിഡ് വ്യാപനം ജനമനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആശങ്കയും ഭീതിയും ചെറുതല്ല, അവഗണിക്കാനാവുന്നതുമല്ല. ഒമിക്രോണിന്റെ വകഭേദങ്ങളാണ് ഇപ്പോൾ ചൈനയിലെ കൂട്ടവ്യാപനത്തിന് കാരണമാകുന്നതെന്ന് പറയുമ്പോഴും ഇത് കോവിഡ് 4 തരംഗമല്ലേ എന്ന സംശയവും കൂടെയുണ്ട്. കാര്യം നിലവിലെ രോഗവ്യാപനം തടയാനായി ചൈന തന്റെ ജനതയ്ക്ക് മേൽ ചുമത്തുന്ന പല നിയന്ത്രണങ്ങളും നടപടികളും ഒക്കെ കടുത്ത പ്രതിഷേധവും രോഷവും എല്ലാം ഉയർത്തുന്നുവെങ്കിലും ഇതെല്ലാം എത്രമാത്രം ഫലം കാണുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ വാർത്തകളും കാഴ്ചകളും ലോകത്തിൻ്റെയും അയൽ രാജ്യമായ നമ്മുടെയും എല്ലാം സ്വസ്ഥത കെടുത്തുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൻ്റെ കൂടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം സംശയിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 366 പുതിയ കോവിഡ് കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തത്. 4% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോം ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നവരുടെ എണ്ണത്തിൽ 48% വർധനമുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ആശങ്കയും വർദ്ധിക്കാം. ഏതായാലും ലോകാരോഗ്യ സംഘടന അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്ന XE എന്ന അപകടകാരിയായ വകഭേദം അല്ല ചൈനയിൽ ഇപ്പോൾ വ്യാപിക്കുന്നത്. പക്ഷെ നിലവിലെ വകഭേദം എത്ര മാരകമെന്ന് പറയാനായിട്ടില്ല എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് നമുക്ക് പരിചിതമായ അതേ സാധാരണ കോവിഡ് ലക്ഷണങ്ങൾ, അതായത് ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, തൊണ്ടവേദന, തലവേദന, മണവും രുചിയും കുറയൽ, ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കുക, അല്പം കൂടുതൽ ഗൗരവത്തോടെ സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കുക. ഇനി 4 തരംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുന്നേ സൂചിപ്പിച്ച XE ആ ഒരു പുതിയ തരംഗത്തിന് കാരണമാകുമോ അതോ മറ്റൊരു പുതിയ വ്യത്യസ്തമായ വൈറസ് വേറൊരു തരംഗത്തിന് കാരണമാകുമോ എന്നൊന്നും മുൻകൂട്ടി പറയാനാകില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഇപ്പോഴും അറിയിക്കുന്നത്. ഈ പാൻഡമിക് കാലത്തിനുള്ളിൽ ഒരേ രോഗാണുവിൻ്റെ എത്രയോ വകഭേദങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും അവയിൽ മിക്കതും തന്നെ താരതമ്യേന നിരുപദ്രവകാരിയും പെട്ടെന്ന് തന്നെ ഇല്ലാതായതുമാണെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ XE എന്ന വകഭേദം 2022 ആരംഭം മുതൽ UK ഉണ്ട്. എന്നാൽ അതൊന്നും ഗുരുതരമായ കേസുകൾ ഒന്നും തന്നെ ഈ പറഞ്ഞതിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇതിനർത്ഥം തൽക്കാലം ആശങ്കപ്പെടേണ്ട എന്ന് തന്നെയാണ്. കൂടാതെ ഒമിക്രോൺ ബാധിച്ചവർക്ക് വീണ്ടും ഒരു അണുബാധ ഉണ്ടാകാതെ ചെറുക്കാനുള്ള ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ മറ്റൊരു തരംഗമോ അപകടകരമായ സാഹചര്യങ്ങൾക്കോ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത തൽക്കാലം കുറവാണെന്ന് തന്നെ ആശ്വസിക്കാം. വീണ്ടും ഡൽഹിയിലേക്ക് വന്നാൽ പ്രതിരോധം തീർക്കുക എന്നതാണ് നിലവിൽ ഡൽഹി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. ബൂസ്റ്റർ ഡോസ് വിതരണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ നടന്നുവരികയാണ്. എന്നാൽ അത്യാഹിത സാഹചര്യം വന്നാൽ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ സ്റ്റോറേജ് അഥവാ LMO, പിന്നെ പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റ് എന്നിവയുൾപ്പെടെ 1363.73 മെട്രിക് ടൺ ഓക്സിജന്റെ ശേഷിയും നിലവിൽ ഡൽഹി സർക്കാരിനുണ്ട്. അവശ്യമരുന്നുകളുടെ സ്റ്റോക്ക്, ലഭ്യത എല്ലാം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കോവിഡ് മാനേജ്മെന്റിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരും രംഗത്തുണ്ട്. എങ്കിലും സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാൻ 20 April ഡൽഹിയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു യോഗം ചേരുന്നുണ്ട്. ഇനി കേരളത്തിലെ സ്ഥിതിഗതികൾ എടുത്താൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡ് ദിവസക്കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപനം വന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാസ്ക് ഒഴികെ സംസ്ഥാനത്തെ എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രായപൂർത്തിയായവരിൽ 70% പേരും 2 വാക്സിനേഷനും സ്വീകരിച്ചവരാണ്. കൂടാതെ സ്വാഭാവിക പ്രതിരോധ ശേഷിയും ടീസെൽ പ്രതിരോധ ശേഷിയും ചേർന്ന് കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം. രാജ്യത്താകട്ടെ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ യജ്ഞത്തിൽ 186.38 കോടിക്ക് മുകളിൽ വാക്സിൻ ഡോസുകൾ നൽകി ഈ വർഷം ആദ്യം തന്നെ നമ്മൾ വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. നിലവിലത് 186.38 കോടിക്കും മുകളിലാണ്. കൂടാതെ പ്രായപൂർത്തിയായ ജനസംഖ്യയുടെ 94% പേർക്കും കുറഞ്ഞത് ഒരു ഡോസെങ്കിലും നൽകിയിട്ടുണ്ട്. 80.66% പേർക്കും പൂർണ്ണമായും വാക്സിൻ നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ 3 January കൗമാരക്കാർക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചതിന് ശേഷം യോഗ്യരായ 5 കോടിയിലധികം കൗമാരക്കാരും ആദ്യ ഡോസ് കുത്തിവയ്പ് നടത്തിയെന്നും 4 കോടിയിലധികം കൗമാരക്കാർ 2 കുത്തിവയ്പ് നടത്തിയെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ ശാസ്ത്രീയ പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വാക്സിനേഷൻ യജ്ഞങ്ങൾ രാജ്യത്ത് നടക്കുന്നതും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതും. അനുദിനം ശാസ്ത്രം വളരുകയാണ്. ഗവേഷണവും കണ്ടെത്തലുകളും അതിന്മേലുള്ള നിർദ്ദേശങ്ങളും അതനുസരിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യവകുപ്പിനെയും നിർദ്ദേശങ്ങളെയും ശ്രവിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കുക, പ്രതിരോധ മാർഗങ്ങൾ അനുസരിക്കുക. രോഗത്തെ തടയാൻ നമുക്കാകും.